ദ യൂണിവേഴ്സ് ബ്ലോസംസ് ഇൻ ഫേസ് ഓഫ് ചൈൽഡ്. ബൈ ബ്രിംഗിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യുവർ ചൈൽഡ് യു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ദിസ് യൂണിവേഴ്സ്. വളരെ മനോഹരമായ വാക്കുകൾ. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരിയാണ് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. കൂട്ടുകാരെ, എത്ര സുന്ദരമാണ് ഈ വാക്കുകൾ. ഈ കാണുന്ന പ്രപഞ്ചത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ള, നമുക്ക് നേടാനുള്ള ഏറ്റവും വലിയ സമ്പത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചൈൽഡിൻ്റെ മുഖത്തുള്ള ചിരിയെക്കുറിച്ചാണ്. വളരെ ആലോചിക്കേണ്ട വാക്കുകളാണിത്. പ്രത്യേകിച്ച് പുതിയ സാഹചര്യത്തിൽ നമ്മുടെ മക്കളുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ വിഷയങ്ങളിൽ രക്ഷിതാക്കളായ നമ്മുടെ ഇടപെടലുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത്, നമ്മുടെ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നമ്മുടെ സന്താനങ്ങളെ ലഭ്യമാകാതായിപ്പോകുന്ന പുതിയ സാഹചര്യത്തിൽ ഈ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. നമ്മുടെ മുന്നിൽ നമ്മുടേതായിട്ടുള്ള സമ്പത്താണല്ലോ നമ്മുടെ കുട്ടികൾ. ആ കുട്ടികളെ എത്രമേൽ നമുക്ക് പ്രൗഢമാക്കാൻ കഴിയുമെങ്കിൽ, എത്രത്തോളം നമുക്ക് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉയർത്താൻ കഴിയുമോ അത്രയും നമ്മുടെ ഇടപെടലുകൾ സജീവമാക്കുകയും അതെല്ലാം കണ്ട് സന്തോഷിക്കാനുള്ള, അതിൽ ആത്മാർത്ഥമായി സന്തോഷം പങ്കിടാനുള്ള അവസരങ്ങളാണല്ലോ ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹങ്ങളെല്ലാം തകർക്കുമാറ്, ആ ആഗ്രഹങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വഴിവിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെ സന്താനങ്ങൾ, നമ്മുടെ സന്താനങ്ങൾ അങ്ങനെയാകാൻ പാടില്ല. പ്രധാനമായും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില രീതികൾ നമ്മുടെ സന്താനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. മനഃശാസ്ത്രപരമായി നാല് രീതികൾ പറയുന്നുണ്ട്. ആ നാല് രീതികളിൽ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ബാക്കി മൂന്ന് രീതികളും നമ്മൾ ഒഴിവാക്കി ആ രീതികളിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് എല്ലാവിധ മുൻകരുതലുകളും എടുത്ത് അതിൽ നിന്നും മാറി നിന്ന് വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രം നമ്മോട് നിർദ്ദേശിക്കുന്ന രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത് എങ്കിൽ നമുക്ക് അതിൻ്റെ ഗുഡ് റിസൾട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള നല്ല കഥകളെക്കുറിച്ച് നമ്മൾ പല സമയങ്ങളിൽ കേൾക്കുന്നവരുമാണ്. ആ രീതികൾ ഏതെല്ലാമാണ്, ആ രീതികളുടെ പ്രതിഫലങ്ങൾ എന്തെല്ലാമാണ്, ആ രീതിയിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ സന്താനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എഫക്ട്സുകൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചുകൂടെ നമ്മൾ അറിഞ്ഞു വെക്കുമ്പോൾ കൃത്യമായും നമ്മുടെ വിവരമില്ലായ്മ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ഒരിക്കലും നമ്മുടെ സമ്പത്തായ നമ്മുടെ സന്താനങ്ങൾ വഴിമാറി സഞ്ചരിച്ചുകൂടാ. ഒരു വാക്കായിരിക്കും ചിലപ്പോൾ അവർക്ക് വേദന സംഭവിപ്പിച്ചത്, ഏതെങ്കിലും ഒരു നോട്ടമായിരിക്കും ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാതായി പോയത്. ആ നോട്ടവും ആ വാക്കുമാണ് ഒരുപക്ഷേ ഈ വിദ്യാർത്ഥിയുടെ, ഈ മകൻ്റെ, ഈ സന്താനത്തിൻ്റെ ഭാവിയെപ്പോലും നശിപ്പിച്ചത് എന്ന് നമുക്ക് പറയാതെ വയ്യ. അതുകൊണ്ട് നമ്മുടെ നാല് രീതികളെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. നാല് രീതികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അനുവർത്തിക്കേണ്ട രീതി ഏതാണ്, ആ രീതിയെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഉപകാരങ്ങൾ എന്താണെന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത സംസാരങ്ങളിൽ പ്രതിപാദിക്കാം. പ്രിയമുള്ള രക്ഷിതാക്കൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു.